തീ വെളിച്ചത്തിന് വേണ്ടി കത്തിക്കുന്നു. അതിന് ചൂടുകൂടും, പുകയുണ്ടായെന്ന് വരും, കരിയുണ്ടായെന്ന് വരും. അതൊക്കെ സൈഡ് എഫക്ട്സ്. വെളിച്ചം മാത്രം ഗുഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് ശാസ്ത്രീയമല്ല ആ പ്രസ്താവന. ചൂടും പുകയും കരിയും പൊള്ളലും ഒക്കെ ഉണ്ടാക്കും. അതൊന്നും പറയാതെ മരുന്ന് കുറിച്ച് വിടുന്ന ഇന്നത്തെ രീതി ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. ആ മരുന്ന് കഴിക്കുമ്പോൾ മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതുണ്ടോ? ചില മരുന്നിൻ്റെ കൂടെ അച്ചാറ് കഴിച്ചുകൂടാ, ചില മരുന്നിൻ്റെ കൂടെ മുന്തിരി കഴിച്ചുകൂടാ, ചില മരുന്ന് കഴിക്കുമ്പോൾ ലാബ് ടെസ്റ്റിന് പോകരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ലാബ് ഇൻ്ററാക്ഷൻ, ഫുഡ് ഇൻ്ററാക്ഷൻ, മറ്റു മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, ഇതൊന്നും പറയുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി ഒരു പ്രത്യേക ക്യാമ്പ് നമ്മൾ നടത്തുകയാണ് ആലപ്പുഴ കൈനഗിരി നേച്ചർ ലൈഫിൽ. 15, 16, 17 തീയതികളിലാണ്. വാർദ്ധക്യകാലത്ത് സാധാരണ വന്നുകൂടുന്ന അസ്വസ്ഥതകൾ, അസുഖങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇവയ്ക്കെല്ലാമുള്ള പരിഹാരം, അതുപോലെ ടെൻഷനുള്ള പരിഹാരം പ്രായമായവർക്ക് വേണ്ടി പ്രത്യേകമായി നടത്തുന്നത്. ഉടനടി തന്നെ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. ക്യാമ്പിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പർ 9496044503, 9496044521. പലപ്പോഴും അതിഭീകരമാണ് നിങ്ങൾ ചെയ്യുന്നത് ഡോക്ടർമാരെ. രോഗിയെ കണ്ട് 2 മിനിറ്റ് കൊണ്ട് ഗുളിക എഴുതി കൊടുത്തങ്ങ് വിടും. ക്രിമിനൽ ഒഫൻസാണ്. ആ രോഗിയെ നിങ്ങൾ കൊല്ലുന്നതിന് തുല്യമാണ്. അത് മാറണം, അത് മാറണം. നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കൊടുത്തുകൂടെ? ആ രോഗിക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിലും ഇംഗ്ലീഷിലും ആയിക്കൊള്ളട്ടെ, ആ മരുന്ന് നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഡോക്ടറെടുത്തിരുന്ന് രോഗി തൻ്റെ രോഗം പറയുമ്പോൾ തന്നെ പകുതി മറക്കും. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ 10% പോലും രോഗിയുടെ മനസ്സിൽ നിൽക്കില്ല. പല രോഗികളും മറവി രോഗികൾ കൂടിയാണ്. രോഗി എന്താണ് കേട്ടിരിക്കുന്നത്, എന്താണ് പറഞ്ഞിരിക്കുന്നത് ബന്ധുക്കൾ അറിയണമെന്നില്ല. ഒരു ലീഫ്ലെറ്റ് നിങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഇൻഫോംഡ് കൺസെൻ്റ് ഇല്ല. സർജറി ചെയ്താലുള്ള അപകടം എന്തൊക്കെയാണ്? യൂട്രസ് എടുത്ത് മാറ്റിയാൽ നിങ്ങൾ ചീർക്കും, നിങ്ങളുടെ സന്ധികൾ ദുർബലമാകും, നടുവേദന പിടിപെടാം. എന്തെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം? തീരുമാനം രോഗിയെടുക്കട്ടെ. ആ ഇൻഫോംഡ് കൺസെൻ്റ് നിങ്ങൾ നൽകുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അലോപ്പതി മേഖലയെ വിമർശിക്കുന്നത്. പ്രതിപക്ഷം എല്ലായിടത്തും വേണം, എല്ലായിടത്തും നല്ലതല്ലേ? അങ്ങനെ ഒരു പ്രതിപക്ഷമുള്ളപ്പോഴാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സത്യസന്ധരായ ഡോക്ടർമാർക്കും അഭിപ്രായം പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നതും ആവശ്യകതയുണ്ടാകുന്നതും. എന്നോടൊരു ഡോക്ടർ, എൻ്റെ സുഹൃത്തായ ഡോക്ടർ പറഞ്ഞതാണ്, ജേക്കബ് ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറയാൻ സാധിക്കുന്നുണ്ട്. ദാ അവർ പറയുന്നത് കേട്ടില്ലേ, ഇങ്ങനെ ചെയ്യരുത്. മുമ്പ് അങ്ങനെയല്ല, ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ ഇരിയട അവിടെ, ഞങ്ങളെ മിണ്ടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ഈ പറയുന്ന കാര്യങ്ങൾ ആത്മപരിശോധനയ്ക്ക് ഡോക്ടർമാർ ഉപയോഗിക്കുമെങ്കിൽ, ആരോഗ്യ മേഖലയിലെ കൊള്ളയും ചതിയുമെല്ലാം ഒഴിവാക്കുമെങ്കിൽ നല്ലൊരു കാര്യമാണ്. പ്രകൃതി മേഖലയിലും ഞങ്ങളോട് നിങ്ങൾക്കത് പറയാമല്ലോ, തീർച്ചയായും പറയണം. തിരുത്തേണ്ടത് ഞങ്ങളും തിരുത്താൻ തയ്യാറാണ്. ഡോക്ടർക്കുള്ള മറുപടികൾ കുറച്ചുകൂടിയുണ്ട്, അത് അടുത്ത പ്രാവശ്യമാകാം. നന്ദി, നമസ്കാരം.